നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജപ്പാനെ പിടിച്ചുകുലുക്കി വീണ്ടും ഭൂകമ്പം. റിക്ടർ സ്കെയിലിൽ 5.6 തീവ്രത രേഖപ്പെടുത്തിയിട്ടുള്ള ഭൂകമ്പമാണ് ഇപ്പോൾ ജപ്പാനിൽ സംഭവിച്ചിരിക്കുന്നത്. വിദൂര ഇസു ദ്വീപുകൾക്ക് സമീപമാണ് ഭൂമികുലുക്കമുണ്ടായതെന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ അറിയിച്ചു. പിന്നാലെ പസഫിക് പ്രദേശത്ത് സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 1 മീറ്റർ, അതായത് 3.3 ഇഞ്ച് വരെ ഉയരമുള്ള സുനാമി തിരകൾ ഇസു ദ്വീപുകളിലും ഒഗസവാര ദ്വീപുകളിലും ആഞ്ഞടിച്ചേക്കുമെന്നാണ് ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഭൂകമ്പം അനുഭവപ്പെട്ടില്ലെന്ന് ദ്വീപ് നിവാസികൾ അറിയിച്ചു. പ്രധാനപ്പെട്ട 4 ടെക്ടോണിക് പ്ലേറ്റുകളുടെ മുകളിലാണ് ജപ്പാൻ സ്ഥിതി ചെയ്യുന്നത്. ഓരോ വർഷവും ഏകദേശം 1500 ഭൂചലനങ്ങൾ രാജ്യത്ത് അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ ഇവയിൽ ഭൂരിഭാഗവും തീവ്രത കുറഞ്ഞതാകും. ജപ്പാനിലെ ദ്വീപുകളിൽ സുനാമി ഉണ്ടായതായി കാലാവസ്ഥാ ഏജൻസികളും അറിയിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച പുലർച്ചെ പസഫിക് സമുദ്രത്തിലെ ജനവാസമില്ലാത്ത ദ്വീപിൽ 5.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തെ തുടർന്നാണ് ജപ്പാനിൽ ചെറിയ സുനാമി ഉണ്ടായത് എന്നാണ് വിവരം. മറ്റ് 3 ദ്വീപുകളായ കൊസുഷിമ, മിയാക്കോജിമ, ഇസു ഒഷിമ എന്നിവിടങ്ങളിലും ചെറിയ സുനാമികൾ കണ്ടെത്തിയതായി കാലാവസ്ഥാ വിഭാഗം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ സുനാമിയോ ഭൂകമ്പമോ മൂലം ഇതുവരെ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇസു ഒക്സവാര ദ്വീപുകളിൽ ഏകദേശം 1 മീറ്റർ മുതൽ ഉയരത്തിലാണ് ഇനിയും സുനാമി ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്നാൽ പിന്നീട് അത് പിൻവലിച്ചു. അഗ്നിപർവ്വതമായ തൊരിഷിമ ദ്വീപിന് 100 കിലോമീറ്റർ വടക്കാണ് 5.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായത്. ഹച്ചി ജോമയിൽ രേഖപ്പെടുത്തിയ സുനാമിക്ക് പുറമെ 20 സെന്റിമീറ്റർ തിരമാല കോസു ദ്വീപിലെ കോസു തുറമുഖത്തെത്തി. കൂടാതെ മിയാക്കെ ദ്വീപിലെ സുബോട്ടയിലും അക്കോയിലെ കോടയിലും 10 സെന്റിമീറ്റർ ഉയരത്തിലുള്ള തിരമാലകൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇസു ഗ്രൂപ്പിലെ ദ്വീപുകളിൽ ഏകദേശം 21,500 പേരും ഒക്സവാര ദ്വീപുകളിൽ 2,500 പേരും താമസിക്കുന്നതായി വാർത്താ ഏജൻസിയായ ദി അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു. പസഫിക് സമുദ്രത്തിലെ ഭൂകമ്പ പിഴവുകളുടെ ഒരു നിരയായ പസഫിക് റിംഗ് ഓഫ് ഫയറിലാണ് ജപ്പാൻ സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും ഭൂകമ്പവും സുനാമിയും ഉള്ള രാജ്യങ്ങളിലൊന്നാണ് ജപ്പാൻ. ഈ വർഷം ജാനുവരിയിൽ ജപ്പാനിലെ സുസു, വാജിമ എന്നിവിടങ്ങളിലും പരിസര പ്രദേശങ്ങളിലും 7.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ 300-ലധികം പേർ മരിച്ചിരുന്നു. അതിനിടെ ശനിയാഴ്ച സെൻട്രൽ ജപ്പാനിലെ നോട്ടോ മേഖലയിൽ റെക്കോർഡ് അളവിലുള്ള മഴയാണ് പെയ്തത്. മഴക്കെടുതിയിൽ ഒരാൾ മരിക്കുകയും 7-ലധികം പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. പ്രാദേശിക മാധ്യമങ്ങളാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വാജിമയിൽ ശനിയാഴ്ച രാവിലെ 121 മില്ലിമീറ്റർ റെക്കോർഡ് മഴ രേഖപ്പെടുത്തിയിരുന്നു. അയൽ സംസ്ഥാനമായ സുസുവിൽ 1 മണിക്കൂറിനുള്ളിൽ 84.5 മില്ലിമീറ്റർ മഴ പെയ്തു. ഇത് എക്കാലത്തെയും ഉയർന്ന മഴയാണ് എന്നാണ് ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി പറയുന്നത്. 2004 ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടായ സുനാമിയിൽ ഏറ്റവും അധികം നാശനഷ്ടമുണ്ടായ രാജ്യങ്ങളിലൊന്നാണ് ജപ്പാൻ. ഇന്തോനേഷ്യയിലെ സുമാത്ര തീരത്തും കടലിനടിയിലുണ്ടായ വൻ ഭൂകമ്പത്തെ തുടർന്ന് രേഖപ്പെടുത്തിയ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ സുനാമികൾ ഒന്നായിരുന്നു ഇത്. 100 അടി വരെ ഉയരത്തിലെത്തിയ തിരമാലകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിന് ചുറ്റുമുള്ള രാജ്യങ്ങളെ ബാധിക്കുകയും ലക്ഷക്കണക്കിന് ജീവൻ അപഹരിക്കുകയും ചെയ്തു. 2011 ജപ്പാൻ തീരത്തും മാരകമായ സുനാമി തിരകൾ ആഞ്ഞടിച്ചിരുന്നു. ജപ്പാൻ തീരത്ത് 9.0 തീവ്രത രേഖപ്പെടുത്തിയ ഈ ഭൂകമ്പം ശക്തമായ സുനാമിയാണ് സൃഷ്ടിച്ചത്. അത് തീരപ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കുകയും ഫുകുഷിമ ആണവ ദുരന്തത്തിലേക്ക് നയിക്കുകയും ചെയ്തു. തിരമാലകൾ 130 അടിയിലധികം ഉയരത്തിലെത്തി. ഇത് സമീപകാല ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുനാമികളിൽ ഒന്നായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്.